Hi, I'm Dr. Roshni Shafiq, Prime Skin and Laser Clinic, Senior Consultant Dermatologist. Anti-aging procedures are very popular. 30-40 years old, we aging changes in our face, in our hands, in our hands. So, anti-aging procedures are the popular in the world. The most popular procedure is BOTOX injection, or botulinum toxin injection. This BOTOX is a brand name. This is many companies, many names. That is BOTOX, Dysport, CX, BTX, all brands are available. This is botulinum toxin injection. What is BOTOX? Everyone has doubts. What is BOTOX's action? How long is it? What is it in our skin? How is it a youthful appearance? I will show you a video. BOTOX is a protein injection. Neuromodulator injection. This is our skin, face, and face muscles. That is the prime that is age-related folds, wrinkles, and our samsaram, and our facial movements, and our folds. That is the appearance of these injections. This is BOTOX injections. കൂടുതൽ ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നെറ്റി ഫ്രൗൺ ചെയ്യുമ്പോൾ വെയിലത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ദേഷ്യം പിടിക്കുമ്പോൾ ഒക്കെ നമ്മുടെ ഫേസിൽ വരുന്ന ചുളിവുകൾ അതായത് നെറ്റിയിൽ കണ്ണിന്റെ ചുറ്റും അതായത് ക്രോസ് ഫീറ്റ് ഏരിയ എന്ന് പറയും ഇവിടൊക്കെ വരുന്ന ചുളിവുകളെയാണ് ഈ ബോട്ടോക്സ് ഇഞ്ചക്ഷൻസ് കൊണ്ട് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുക അതുപോലെ തന്നെ നമുക്ക് ബ്രൗസ് ഐബ്രോസ് ലിഫ്റ്റ് ചെയ്യാനും ബോട്ടോക്സ് ബ്രോ ലിഫ്റ്റ് എന്നാണ് അതിൻ്റെ പേര് അങ്ങനെയും സാധിക്കും കൂടാതെ നമ്മൾ ഏജ് കൊണ്ട് വരുന്ന ചുളിവുകളെ ഡിലേ അതിൻ്റെ വരുന്നത് അതിൻ്റെ അപ്പിയറൻസ് ഡിലേ ചെയ്യാനും ബോട്ടോക്സ് ഇഞ്ചക്ഷനെ കൊണ്ട് സഹായിക്കും മറ്റൊരു ട്രെൻഡിങ് പ്രൊസീജിയറാണ് മൈക്രോ ബോട്ടോക്സ് അല്ലെങ്കിൽ മീസോ ബോട്ടോക്സ് അല്ലെങ്കിൽ ബേബി ബോട്ടോക്സ് അപ്പോൾ ചില സിനിമ ആർട്ടിസ്റ്റുകൾ അങ്ങനെ ഫിലിം ഫീൽഡിൽ അല്ലെങ്കിൽ സീരിയൽ ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ പറയാറുണ്ട് അധികം ഫേഷ്യൽ മസിൽസിനെ അവർക്ക് അതിൻ്റെ ആക്ഷൻ കുറയ്ക്കേണ്ട പക്ഷേ അവർക്കൊരു യങ് ലുക്കിംഗ് സ്കിൻ വേണം എന്നുള്ളത് അപ്പോൾ അതാണ് ഈ മീസോ ബോട്ടോക്സ് എന്നുള്ള പ്രൊസീജിയറോട് നമ്മൾ ചെയ്യുന്നത് ഇതെന്താ വെച്ചാൽ ഡബിൾ ഡയല്യൂഷനിലാണ് ചെയ്യുന്നത് ഡബിൾ ഡയല്യൂഷനിൽ ചെറിയ ഇഞ്ചക്ഷൻസ് ഡീപ്പ് അല്ലാതെ വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ട് ഇഞ്ചക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പോഴ്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യും യു ഗെറ്റ് എ യങ്ങർ ലുക്കിംഗ് സ്കിന്ന് ലഭിക്കുന്നതാണ് ഇതാണ് മൈക്രോ ബോട്ടോക്സ് അല്ലെങ്കിൽ ബേബി ബോട്ടോക്സ് എന്ന് പറഞ്ഞ പ്രൊസീജിയർ ഇനി മറ്റെന്തൊക്കെ തെറാപ്യൂട്ടിക് ആവശ്യങ്ങൾക്ക് ബോട്ടോക്സ് ഉപയോഗിക്കാം ഇതിപ്പോൾ നമ്മളൊരു കോസ്മെറ്റോളജി യൂസസ് ആണ് ഇത് ഫുൾ പറഞ്ഞത് ഇത് കൂടാതെ തന്നെ നമുക്ക് കൈകാലുകൾ അമിതമായി സ്വെറ്റ് ചെയ്യുന്നവർ ഹൈപ്പർ ഹൈഡ്രോസിസ് എന്ന് പറയും അത് കുറയ്ക്കാനും അതുപോലെ ആക്സിലറി ഹൈപ്പർ ഹൈഡ്രോസിസ് അതായത് കൂടുതൽ അണ്ടർആംസ് ആംപിറ്റ്സിലൊക്കെ ഭയങ്കരമായിട്ട് വേർക്കുന്നവർ അത് കുറയ്ക്കാനും ഈ ഇഞ്ചക്ഷൻസ് ഉപയോഗിക്കുന്നതാണ് കൂടാതെ ന്യൂറോമസ്കുലർ ട്വിച്ചിങ്സ് എന്ന് പറയും നെർവ് ട്വിച്ചിങ്സ് കൺപോളകൾ തുടിക്കുക മൈഗ്രെയിൻ ഇങ്ങനത്തെ അസുഖങ്ങൾക്കും അതിൻ്റെ സിവിയറിറ്റി കുറയ്ക്കാൻ ബോട്ടോക്സ് ഇഞ്ചക്ഷൻ ഉപയോഗിക്കും പിന്നെയുള്ളതാണ് വീലൈൻ ബോട്ടോക്സ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സാണ് വീലൈൻ ബോട്ടോക്സ് ലിപ് ഫ്ലിപ്പ് ബോട്ടോക്സ് എന്നൊക്കെ വീലൈൻ ബോട്ടോക്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒതുങ്ങിയ ഫേസ് കിട്ടാൻ വേണ്ടി ചിലറിയാം ഭയങ്കര ചബി ആയിരിക്കും അപ്പോൾ ചെറിയ ഇഞ്ചക്ഷൻ ഇട്ട് കൊടുത്താൽ നമുക്കൊരു ഒതുങ്ങിയ ഫേസ് ലഭിക്കുന്നതാണ് ഇതിനെയാണ് വീലൈൻ ബോട്ടോക്സ് എന്ന് പറയുന്നത് മറ്റൊരു പ്രൊസീജിയറാണ് ലിപ്പ് ഫ്ലിപ്പ് ബോട്ടോക്സ് എന്ന് പറയുന്നത് അത് ലിപ്സിൻ്റെ അപ്പർ ലിപ്പിൻ്റെ മേലെ ഇട്ട് കൊടുത്താൽ ലിപ്പിൻ്റെ ഫുൾ അതായത് ഫില്ലേഴ്സൊക്കെ ഇടുന്ന അതേ ഇഫക്റ്റ് ഒരു ഫുൾനെസ് കിട്ടാൻ ഇതാണ് ലിപ്പ് ഫ്ലിപ്പ് ബോട്ടോക്സ് എന്ന് പറയുന്നത് ഇനി ബോട്ടോക്സിൻ്റെ കുറിച്ചുള്ള മറ്റ് സംശയങ്ങളാണ് ഇത് എത്ര കാലം നിൽക്കും എത്ര ടൈം എടുക്കും ഈ പ്രൊസീജിയർ ചെയ്യാൻ ആർക്കൊക്കെ ചെയ്യാം ആർക്കൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഇത് എത്ര കാലം ഇതിൻ്റെ ഇഫക്റ്റ് നിൽക്കും എന്നുള്ളതൊക്കെയാണ് മറ്റ് സംശയങ്ങൾ ബോട്ടോക്സ് ഒരു പ്രൊസീജിയർ ഒരു ലഞ്ച് ടൈം പ്രൊസീജിയറാണ് ഇതൊരു ചെറിയ ഇഞ്ചക്ഷൻസ് ആണ് ഞങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിച്ചു തരാം ചെറിയ ഇഞ്ചക്ഷൻസ് ആണ് എവിടെയാണോ ഫോൾഡുകൾ അല്ലെങ്കിൽ റിങ്കിൾസ് ഉള്ളത് ചുളിവുകളുള്ളത് അവിടേക്ക് നമ്മൾ ചെറിയ ഇഞ്ചക്ഷൻസ് ആയിട്ട് ഇത് കൊടുക്കുന്നു ഇനി ഇതിൻ്റെ ആക്ഷൻ കണ്ടു തുടങ്ങുക ഇതിൻ്റെ ഇഫക്റ്റ് കണ്ടു തുടങ്ങുക 3 മുതൽ 4 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഏകദേശം 1 വീക്ക് കഴിഞ്ഞാലാണ് 1 to 2 weeks കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഫുൾ ഇഫക്റ്റ് നമ്മൾ കാണുക അപ്പോൾ ഇതാണ് ബോട്ടോക്സിൻ്റെ പ്രൊസീജിയർ ഇത് കൂടാതെ ഇത് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ല ബോട്ടോക്സ് പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിഗറസ് എക്സസൈസ് ചെയ്യാൻ പാടില്ല എന്ന് പേഷ്യൻറ്റിനോട് പറയാറുണ്ട് ആ ചെയ്ത ഭാഗം മസാജ് ചെയ്യാനും പാടില്ല ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി ആർക്കൊക്കെ ബോട്ടോക്സ് ചെയ്യാം ആർക്കൊക്കെ പാടില്ല ഇപ്പോൾ നമുക്ക് ഫോൾസ് റിങ്കിൾസ് ഒക്കെ വരാൻ തുടങ്ങിയാൽ നമുക്ക് ബോട്ടോക്സ് ചെയ്യാം യൂഷ്വലി അഡൾട്ട്സിനാണ് അത് ചെയ്യാറ് പിന്നെ നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കോൺട്രാഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള ചില കണ്ടീഷൻസ് ഉണ്ട് അതിപ്പം പേഷ്യൻ്റ് അതായത് ചെയ്യുന്ന ആളെന്തെങ്കിലും മറ്റ് അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ടാബ്ലറ്റ്സ് അതായത് ന്യൂറോമസ്കുലർ ഇഞ്ചക്ഷൻ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റ്സ് എടുക്കുകയോ ബ്ലഡ് തിന്നേഴ്സ് അതായത് കാർഡിയോളജി അസുഖമുള്ളവർക്ക് ബ്ലഡ് തിന്നേഴ്സ് കഴിക്കുകയോ അങ്ങനെ വേറെ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് മാത്രമേ അങ്ങനത്തെ പേഷ്യൻസിന് ബോട്ടോക്സ് ചെയ്യാറുള്ളൂ ഇനി ഉള്ള സംശയം ഇത് എത്ര കാലം ബോട്ടോക്സിൻ്റെ ഇഫക്റ്റ് നിൽക്കും സാധാരണയായി 4 മുതൽ 6 മാസം വരെ ഇതിൻ്റെ
action nikkugiyullu aa botox muscle inde action botox injection inde action adu kaniye kaniyal ningalku idu repeated aayittu veendum idandi varam adu idinde oru nalla vashamayittana nammal kaanunnu karena namukku aa effect venda annundengil adu 5 6 maasam kondu adu pogum namukku adu veendum venam annundengil namukku adu veendum cheyam appo sadharanayittu kollathil rendu pravashyamana nammal idu patients nodu idu cheyandathayittu varan parayar. In the end, we have side effects. All of the procedure chamber is concerned with the side effects. Botox is not a side effect. We have to do this with an experienced doctor. This is important. This is overdose, a dose. We have to do a cool dose. We have to do a side effects. This is Botox. Side effects ആയിട്ട് പറയാറ അതൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടർ ചെയ്യാനെങ്കിൽ അതിന് ഒരു സൈഡ് ഇഫക്റ്റും ഉള്ളതല്ല നിങ്ങൾക്ക് ഇതൊരു ലഞ്ച് ടൈം പ്രോസിജർ നേരത്തെ പറഞ്ഞതുപോലെ ലഞ്ച് ടൈം പ്രോസിജർ ആയിട്ട് ചെയ്യുന്നതാണ് അത് ചെയ്തതായിട്ട് അറിയുകയോ കുത്തിയ മാർക്കുകളോ പാടുകളോ ഒന്നും സാധാരണഗതിയിൽ ഉണ്ടാവുന്നതല്ല അപ്പോൾ ഇതാണ് ബോട്ടോക്സിനെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ കൂടുതൽ വീഡിയോസിലൂടെ നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽസ് കാണിച്ചു തരാം താങ്ക് യു.